വരന്തരപ്പള്ളി കുട്ടഞ്ചിറ പാടശേഖരത്തിലെ കൃഷി മയിലുകൾ വ്യാപകമായി നശിപ്പിച്ചു. 20-ലേറെ മയിലുകളാണ് പാടശേഖരത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചത്. ഈ മാസം മുതൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി വീതം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പാളുമെന്ന സൂചന. റേഷൻ കടയിൽ വേണ്ടത്ര അരി സ്റ്റോക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂരിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി. വടക്കാഞ്ചേരി നഗരസഭയിൽ പുതുവത്സര സമ്മാനമായി 11 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കാൻ തീരുമാനം. കുതിരത്തിയിലെ ഫ്ളാറ്റിലേക്കുള്ള ഗുണഭോക്താക്കളുടെ പട്ടിക നഗരസഭ അംഗീകരിച്ചു. നമസ്കാരം. വരന്തരപ്പള്ളി കുട്ടഞ്ചിറ പാടശേഖരത്തിൽ കൂട്ടമായി എത്തുന്ന മയിലുകൾ വ്യാപകമായി നെൽകൃഷി നശിപ്പിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. 36 കതിരുകളാണ് മയിലുകൾ കൊത്തി കുറിക്കുന്നത്. 20-ലേറെ മയിലുകളാണ് പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദിവസവും ഇറങ്ങുന്നത്. വനാതിർത്തിയോട് ചേർന്നുള്ള പാടത്ത് എല്ലാ വർഷവും മയിലുകൾ എത്താറുണ്ട്. ഓരോ തവണയും കൃഷിനാശം സംഭവിക്കുമ്പോഴും പരാതിയുമായി കർഷകർ അധികൃതരെ സമീപിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിരാവിലെ പാടത്തിറങ്ങുന്ന മയിലുകളെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടാകാറില്ല. രാത്രികളിൽ കാട്ടുപന്നികളുടെ ശല്യവും കൂടിയാകുന്നതോടെ കർഷകർക്ക് ഏറെ നഷ്ടമാണ് സംഭവിക്കുന്നത്. സംസ്ഥാനത്ത് റേഷൻ കടകളിൽ വേണ്ടത്ര അരി സ്റ്റോക്കില്ലെന്ന റേഷൻ കട ഉടമകൾ. അരി സ്റ്റോക്കില്ലാത്തതിനാൽ സർക്കാർ നിർദ്ദേശിച്ച രീതിയിൽ 50% അനുപാതത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പച്ചരിയും പുഴുക്കലരിയും ഈ മാസം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് റേഷൻ കടയുടമകൾ വ്യക്തമാക്കി. വിവിധ താലൂക്കുകളിലെ റേഷൻ കടകളിൽ വേണ്ടത്ര അരിയില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും 50% അനുപാതത്തിൽ അരി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചത്. ചാലക്കുടിയിൽ നടന്ന റേഷൻ ഡീലേഴ്സ് താലൂക്ക് സമ്മേളനം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പി ഡി പോൾ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഒമിക്രോൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാവിലെ 5 മുതലാണ് ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അവധി ദിവസമായതിനാൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. 8 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ചീട്ടാക്കിയിരുന്നത്. ഇതിൽ 6 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. നിരവധി കുരുന്നുകൾക്ക് ചോറൂണും നൽകി. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഗുരുവായൂരിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ആവശ്യപ്പെട്ടു. ചാവക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന മന്നം ജയന്തി ആഘോഷ പരിപാടിയിലാണ് ആവശ്യമുയർന്നത്. പ്രതിമ സ്ഥാപിക്കാനാവശ്യമായ ചെലവ് മുഴുവൻ വഹിക്കാൻ സംഘടന തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കിഴക്കേനടയിൽ മഞ്ജുലാലിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഐ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മധു കെ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ പുതുവത്സര സമ്മാനമായി 11 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കുന്നതിന് തീരുമാനിച്ചു. പൂതുരുത്തിയിലെ ഫ്ളാറ്റിലേക്കുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നഗരസഭ അംഗീകരിച്ചു. 1 രൂപ പ്രതിമാസ വാടകയ്ക്കാണ് ഫ്ളാറ്റ് അനുവദിക്കുന്നത്. ഗുണഭോക്താക്കൾക്കും സന്തതി പരമ്പരകൾക്കും ഫ്ളാറ്റിൽ തുടർച്ചയായി താമസിക്കാം. മറ്റൊരാൾക്ക് കൈമാറാൻ അനുമതിയില്ല. ഭവനരഹിതരായ പട്ടികജാതി കുടുംബങ്ങളുടെ ഉന്നമനമാണ് നഗരസഭയുടെ ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ നടത്തുന്നതിന് നഗരസഭ തീരുമാനിച്ചു. അനുയോജ്യമായ സ്ഥലം നഗരസഭയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പ്രശസ്ത കലാനിരൂപകൻ കാഞ്ഞൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഉല്ലൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. നൃത്തം, കഥകളി, കേരളീയ വാദ്യം, കൂടിയാട്ടം തുടങ്ങിയ കലകളുടെ ആസ്വാദകനും നിരൂപകനുമായിരുന്നു. ഇ എം എസിന്റെ സഹോദരി പുത്രി ആര്യാദേവി അന്തർജനമാണ് ഭാര്യ. ഗുരുവായൂരിലെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ സമർപ്പണവും 145-ാമത് മന്നം ജയന്തി ആഘോഷവും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഹാൾ നിർമ്മിച്ചു നൽകിയ ശ്രീജ മാധവദാസ് ഭദ്രദീപം തെളിയിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. എൻ എസ് എസ് നമ്മുടെ ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായുള്ള ഫാമിലി പ്രിവിലേജ് കാർഡിന്റെ വിതരണം ഡോക്ടർ ഇ എം രാമചന്ദ്രൻ നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് വി ചന്ദ്രശേഖരൻ നായർ, ഡോക്ടർ ഇ എം രാമചന്ദ്രൻ, കോൺഫറൻസ് ഹാൾ നിർമ്മിച്ച എഞ്ചിനീയർ വീട്ടിലായിൽ ബാബു എന്നിവരെ ആദരിച്ചു. ഗുരുവായൂരിൽ കേബിളുകൾ പൊട്ടിവീണുണ്ടായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ പോലീസുകാരൻ നവമാധ്യമങ്ങളിൽ താരമായി.
ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ എ ബി യൂനസാണ് വൈദ്യുതി പോസ്റ്റിൽ കയറി കേബിൾ വലിച്ചുകെട്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് താരമായത്. ഞായറാഴ്ച പുലർച്ചെ 1:30 കൈരളി ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറിയിൽ തട്ടി 1 ഡസനോളം വരുന്ന കേബിളുകൾ റോഡിൽ പൊട്ടിവീണത്. ഇതോടെ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാനാകാത്ത സ്ഥിതിയായി. ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രക്കാർ ടെമ്പിൾ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം ലഭിച്ചതനുസരിച്ച് പടിഞ്ഞാറേ നടയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംഘം കൈരളി ജംഗ്ഷനിലേക്ക് കുതിച്ചെത്തി. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാകാത്ത സ്ഥിതിയായതിനാൽ KSEB അധികൃതരെ വിവരമറിയിച്ചു. KSEB ജീവനക്കാർ എത്തിയെങ്കിലും വൈദ്യുതി കേബിളുകൾ അല്ലാത്തതിനാൽ അവർ മാറ്റാൻ തയ്യാറായില്ല. ഒടുവിൽ KSEB ജീവനക്കാരുടെ സഹായത്തോടെ കോണി ഉപയോഗിച്ച് യൂനസ് പോസ്റ്റിൽ കയറി കേബിളുകൾ വലിച്ചുകെട്ടി. സംഭവം കണ്ടുനിന്നവരും സഹായത്തിനെത്തി. ഇതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി. വൈദ്യുതി പോസ്റ്റിൽ കയറി കേബിൾ വലിച്ചുകെട്ടിയ യൂനസ് ഇതോടെ താരമായി. നിരവധി പേരാണ് യൂനസിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. TCV ഗുരുവായൂർ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിന്റെ 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് തിരിതെളിഞ്ഞു. മാതൃ ഇടവകയായ പേരാമ്പ്ര സെന്റ് അനണീസ് ദേവാലയത്തിൽ നിന്നുള്ള ദീപശിഖയ്ക്ക് ഇടവക അതിർത്തിയായ വാസുപുരത്ത് സ്വീകരണം നൽകി. തുടർന്ന് ഇടവകയിലെ വിവിധ യൂണിറ്റുകളിലൂടെ സഞ്ചരിച്ച ദീപശിഖ പ്രയാണം വൈകിട്ട് ദേവാലയത്തിലെത്തി. തുടർന്ന് ബിഷപ്പ് മാർ പുളി കണ്ണൂക്കാടൻ ശതാബ്ദി വർഷാചരണത്തിന് തുടക്കം കുറിച്ച് തിരിതെളിയിച്ചു. കുടകര ഫൊറോന വികാരി ഫാദർ ഡേവിസ് കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ സണ്ണി കളമ്പന തടത്തിൽ, മുൻ വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ലോറൻസ് വാസുപുരത്തുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം വിളംബര പത്രിക പ്രകാശനം ചെയ്തു. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ, വേണൂസ് ആർക്കേഡ് ഉടമ ആനന്ദനും അഡ്വക്കേറ്റ് കൃഷ്ണദാസനും നൽകി പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകരായ വി മുരളി, ശശികുമാർ കൊടക്കാടത്ത്, MR വെങ്കടേശ്വരൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ടൗൺ NSS കരയോഗത്തിൽ മന്നം ജയന്തി ആചരിച്ചു. പ്രസിഡന്റ് വി മുരളി പതാക ഉയർത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ടി സുഭാഷ്, കെ സതീഷ്കുമാർ, കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശില്പി ജയൻ പാത്രമംഗലത്തിന്റെ കരുവിരുതിൽ 600 വർഷത്തിലധികം പഴക്കമുള്ള മരത്തങ്കോട് കിടങ്ങൂർ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. നാട്ടുകാരടങ്ങുന്ന പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ ശ്രീകോവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാലക്രമേണ ക്ഷേത്രത്തിന് ക്ഷയം സംഭവിച്ചു. ശ്രീകോവിൽ നമസ്കാര മണ്ഡപം, വല്യമ്പലം, ചുറ്റമ്പലം തുടങ്ങിയവ നിർമ്മിക്കുന്നുണ്ട്. ശ്രീകോവിലും നമസ്കാര മണ്ഡപവും കേരള വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കി തികച്ചും കേരളീയ തനിമ നിലനിർത്തിയാണ് നിർമ്മിക്കുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ശില്പകലാ അധ്യാപകനും ശില്പിയുമായ ജയൻ പാത്രമംഗലമാണ് പൂർണമായും മരത്തിലുള്ള മേൽക്കൂരയുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത്. 1993 ശില്പകലയ്ക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി 30-ലധികം ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നിട്ടുണ്ട്. ആഫ്രിക്കയിലെ ബോത്സ്വാനയിൽ ഇന്ത്യക്കാർ നിർമ്മിച്ച ബാലാജി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ കഥകളോടുകൂടിയ ഗോപുരവാതിലുകൾ, ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിലെ സ്വർണം കൊണ്ടുള്ള ഭഗവതി വിഗ്രഹം എന്നിവയും ഇദ്ദേഹം നിർമ്മിച്ചവയാണ്. പൂങ്കുന്നം ശിവക്ഷേത്രത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രവും നമസ്കാര മണ്ഡപവും, പാലക്കാട് എലവഞ്ചേരി പെരിങ്ങോട്ടുകാവിലെ മരത്തിലുള്ള പ്രതിഷ്ഠാബിംബം, വടമ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠാബിംബം തുടങ്ങിയവ ജയൻ പാത്രമംഗലത്തിന്റെ സൃഷ്ടികളിൽ ചിലതു മാത്രമാണ്. പ്രമുഖ വാസ്തുശില്പിയും പിതാവുമായ ചിറ്റാട്ടുകര കൊച്ചുകൃഷ്ണൻ ആശാരിയാണ് ജയന്റെ ഗുരു. TCV ന്യൂസ്, എരുമപ്പെട്ടി. He was the man that got it started, been the pick of the ball. ഒരു മഴ കാറിയാ മതി, രക്ഷിപ്പാടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള മിഷൻ. തിരികെ വാർത്തകളിലേക്ക്. കുടകര കാവിൽ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ അംഗം ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് EV അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമചന്ദ്രൻ പയ്യാക്കൽ, ഉണ്ണി പോറോത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
നാട്ടുകാർക്കെല്ലാം നല്ല ചിക്കൻ ബിരിയാണി വെച്ച് വിളമ്പി പുത്തഞ്ചിറ സർക്കാർ യു പി സ്കൂൾ. ബിരിയാണി ചാലഞ്ചിലൂടെ കണ്ടെത്തുന്ന ഫണ്ട് പ്രയോജനപ്പെടുത്തി കട്ടപ്പുറത്തായ വിദ്യാലയ വാഹനം നിരത്തിലിറക്കുവാനാണ് പദ്ധതി. വിദ്യാലയം, പി ടി ഐയും ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ചേർന്ന് ഒത്തുപിടിച്ചപ്പോൾ 1700 ബിരിയാണിയാണ് 100 രൂപ നിരക്കിൽ വീടുകളിൽ എത്തിച്ചു നൽകിയത്. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം കൂടി കുറഞ്ഞത് 60,000 രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക NS സുനിത പറഞ്ഞു. നമ്മുടെ സ്കൂൾ ബസ് 1.5 വർഷമായിട്ട് ഓടാതിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 60,000 രൂപയോളം ചിലവ് വരും. അതിനുള്ള ഫണ്ട് കണ്ടെത്താനായി നമ്മുടെ പി ടി എയുടെ സഹകരണത്തോടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ 1700 ബിരിയാണി തയ്യാറാക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് ഫണ്ട് കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണപേട്ട മാതാ ഹൈസ്കൂളിന് മുൻപിൽ റോഡ് മുറിച്ചു കടക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യമുയരുന്നു. ക്രിസ്മസ് അവധി കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് അപകടകരമായ രീതിയിൽ റോഡ് മുറിച്ചു കടക്കേണ്ട അവസ്ഥയാണ്. അതിവേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ പായുന്നത്. വേഗത നിയന്ത്രണ ബോർഡുകൾ ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. അപകട സാധ്യതയുള്ള ഇവിടെ പോലീസിന്റെ സേവനം വേണമെന്ന് രക്ഷിതാക്കളുടെ ആവശ്യമുണ്ട്. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകരായ സുരേഷ് ചെമ്മനാടൻ, ഹസൻ പൊൻതലവളപ്പിൽ എന്നിവർ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചതുപ്പ് നിലത്ത് ഉഴവ് നടത്തുവാനുള്ള കാർഷിക യന്ത്രം ഇന്ത്യയിൽ ആദ്യമായി മറ്റത്തൂരിലെ തേവർപാടം പാടശേഖരത്തിറക്കി. തേവർപാടം ഓർഗാനിക് നെല്ലുൽപാദക സമിതി വിദേശത്തുനിന്ന് വാങ്ങിയ ബോട്ട് ട്രാക്ടറാണ് ചതുപ്പിൽ ഉഴവിനായി ഇറക്കിയത്. നിലമൊരുക്കുന്നതിന് പുറമെ ഞാറ് നടുവാനും വളം വിതറാനും ഉപകരിക്കുന്നതാണ് ചൈനീസ് നിർമ്മിതമായ ഈ കാർഷിക യന്ത്രം. ബോട്ട് ട്രാക്ടറിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയും പ്രവർത്തന ഉദ്ഘാടനം മറ്റത്തൂർ കൃഷി ഓഫീസർ MP ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. ഓർഗാനിക് നെല്ലുൽപാദക സമിതി പ്രസിഡന്റ് ജെയ്സൺ നേരെപ്പറമ്പിൽ സെക്രട്ടറി ടി ബാലകൃഷ്ണ മേനോൻ എന്നിവർ സംസാരിച്ചു. അണ്ടത്തോട് കുമാരൻപടിയിൽ പാഴ്സൽ ലോറി ട്രാൻസ്ഫോർമറിലിടിച്ച് അപകടം. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന പാഴ്സൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ട്രാൻസ്ഫോർമറിന്റെ സുരക്ഷാ കവചം തകർന്നു. 2 വൈദ്യുതി കാലുകളും ഒടിഞ്ഞിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണവും കേബിൾ ടി വി സംപ്രേഷണവും തടസ്സപ്പെട്ടു. ആർക്കും പരിക്കില്ല. പുന്നൂർക്കുളം KCB ജീവനക്കാരും കേബിൾ ജീവനക്കാരും സ്ഥലത്തെത്തി ലൈൻ പുനഃസ്ഥാപിച്ചു. അപകടം ശരീരത്തെ തളർത്തിയപ്പോൾ തളരാത്ത മനസ്സുമായി വീൽ ചെയറിലിരുന്ന് ശ്രീകുമാർ അധ്യാപനത്തിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. വീടിന്റെ വശത്ത് ഷെഡ് നിർമ്മിച്ച് 55 കുട്ടികൾക്ക് ട്യൂഷൻ നൽകിയാണ് ശ്രീകുമാർ മനസ്സിനൊപ്പം ഭൗതികമായി പച്ചപിടിക്കുന്നത്. എല്ലാം തകർന്നിടത്ത് നിന്ന് ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ചിരിക്കുന്ന മുഖവുമായാണ് ശ്രീകുമാർ കുടുംബത്തിന് ആശ്വാസം പകരുന്നത്. അധ്യാപനത്തിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല, മനസ്സിലെ വേദനകൾ മറക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനും കഴിയുന്നുണ്ടെന്നും ശ്രീകുമാർ പറഞ്ഞു. കുട്ടികളുടെ ആ സന്തോഷവും സ്നേഹവും അവരോടൊപ്പമുള്ള ജീവിതവും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവരോടൊപ്പം ജീവിക്കുകയാണ്. ഞാൻ 4 കാലം തൊട്ട് 8 വരെയൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്രയും സമയം ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക ഉല്ലാസം എൻ്റെ റിക്കവറിക്ക് കുറേ സഹായിച്ചിട്ടുണ്ട്. അതുവരെ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഭാര്യ ധന്യയും മക്കളായ വരദയും കാർത്തിക്കും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയാണ് ഈ ജീവിതാവസ്ഥയിൽ കരുത്തായുള്ളത്. ടിക്കറ്റ് ടിക്കറ്റ് എന്നുറക്കെ വിളിച്ച് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഒരു കാലം ശ്രീകുമാറിനുണ്ടായിരുന്നു. 2016 ഒക്ടോബർ 14 ബൈക്കിൽ ജോലിക്ക് പോകുമ്പോഴാണ് മാളക്കുളത്തിന് സമീപത്ത് വെച്ച് KSRTC ബസ് ഇടിച്ചത്. നട്ടെല്ലിനും സ്പൈനൽ കോഡിനും ഗുരുതരമായി ക്ഷതം സംഭവിച്ച ശ്രീകുമാറിന്റെ അരയ്ക്ക് കീഴെ തളരുകയായിരുന്നു. നിരവധി ശസ്ത്രക്രിയകൾക്കൊടുവിൽ തിരിച്ചെത്തിയപ്പോൾ ജീവിതം ഇരുൾ നിറഞ്ഞതായി. സയൻസും കണക്കും മുഖ്യവിഷയമാക്കി ബിരുദവും ITIയിൽ നിന്ന് ഇലക്ട്രീഷ്യൻ കോഴ്സും കഴിഞ്ഞ ഇയാൾ നേരത്തെയുള്ള ആഗ്രഹം പോലെ അധ്യാപനം തിരഞ്ഞെടുക്കുകയായിരുന്നു. 2017 മുതൽ വീട്ടിൽ ട്യൂഷൻ നൽകുകയാണ്. കൊമേഴ്സ് ബിരുദധാരിയായ ഭാര്യ ധന്യയും ഒപ്പമുണ്ട്. KSRTCയിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് കാർഷിക സർവകലാശാലയിൽ ഡയറി പ്ലാന്റിൽ ടെക്നീഷ്യനായിരുന്നു. ഒഴിവു സമയങ്ങളിൽ വായനയും ചെറുകഥാ എഴുത്തുമാണ് 49-കാരനായ ശ്രീകുമാറിന്റെ ഇഷ്ടങ്ങൾ. TCV ന്യൂസ്, മാള. വടക്കേക്കാട് പുന്നൂർക്കുളം ലൈബ്രറി പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം TB ശാലിനി ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ യു ഷാനവാസ് ലഹരിവിരുദ്ധ സെമിനാർ നയിച്ചു.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ ദർശന തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ്റ്റൺ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ ഐനികൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മിമിക്രി കലാകാരൻ രജീഷ് മന്നിക്കരയെ ഗുരുവായൂർ തൈക്കാട് സൗഹൃദവേദി ആദരിച്ചു. സമാധാന സദസ് മുരളി പെരുന്നലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ഉപഹാരം എംഎൽഎ സമ്മാനിച്ചു. വാർഡ് കൌൺസിലർ അജിത അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൌൺസിലർ രഹിത പ്രസാദ്, പ്രസാദ് മനയിൽ വി കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. എക്സ് ബി എസ് എഫ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് വരർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻമന്ത്രി കെ പി രാജേന്ദ്രനെയും 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത മുൻ ബി എസ് എഫ് ജവാന്മാരെയും ആദരിച്ചു. ബി എസ് എഫ് തിരുവനന്തപുരം സെക്ടർ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി ബേബി ജോസഫ്, സംസ്ഥാന പ്രസിഡന്റ് കെ എ അസീസ്, സംസ്ഥാന സെക്രട്ടറി എം കെ രവി, കൈനൂർ ബി എസ് എഫ് ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡർ സുരീന്ദർ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് മഹാമാരിയെ തരണം ചെയ്തും ഒമിക്രോണിനെ അകറ്റി നിർത്തിയും ചാലക്കുടിയുടെ ഫുട്ബോൾ ലോകം ആവേശത്തിലായി. കാൽപന്ത് കളിക്ക് പുകൾപെറ്റ് പുത്തുപറമ്പ് മൈതാനിയിലെ കളരിയിൽ ഭാവിയുടെ താരങ്ങളെ വാർത്തെടുക്കുകയാണ്. വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് മുൻ ഫുട്ബോൾ താരം രമേശാണ്. കായികാധ്യാപകർ നിർദ്ദേശിക്കുന്ന കുട്ടികളെ തെരഞ്ഞെടുത്ത് വൈകുന്നേരങ്ങളിൽ കാൽപന്ത് കളിയുടെ പരിശീലനം നൽകുമ്പോൾ രമേശിന്റെ മനസ്സ് ആവേശക്കുതിപ്പിലാണ്. പ്രമാദമായ ചാലക്കുടി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഇനിയും ദേശീയ താരങ്ങളെ വാർത്തെടുക്കണം. ഈ ആഗ്രഹമാണ് ചാലക്കുടിക്കാരനായ ഇയാളുടെ കോച്ചിംഗ് ക്യാമ്പിന്റെ പ്രേരക ശക്തി. ടി കെ ചാത്തുണ്ണി, പി വി രാമകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം പൂത്തുപറമ്പ് മൈതാനിയിൽ നിന്നും വളർന്നതാണെന്നും ഇനിയും ഇത്തരം പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്നും രമേശ് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ പരിശീലനത്തിന് കൈത്താങ്ങുമായി നിരവധി ഫുട്ബോൾ പ്രേമികൾ സഹായഹസ്തവുമായി പിന്നിലുള്ളത് ക്യാമ്പിന് ആവേശം പകരുന്നുണ്ട്. 60 കുട്ടികളെ പ്രായമനുസരിച്ച് 2 പരിശീലനം. അവധി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങൾ ഇപ്പോൾ ഇവരുടേതാണ്. ടി സി വി ചാലക്കുടി. കേന്ദ്ര സർക്കാരിന്റെ യൂത്ത് മെന്റർഷിപ്പിൽ ഇടം പിടിച്ച അലീന അനബല്ലിയെ ചാലക്കുടി എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അലീനയുടെ വീട്ടിലെത്തിയാണ് സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, കൊരട്ടി ചിറങ്ങര ശാഖാ പ്രസിഡന്റ് പി കെ സന്തോഷ്, അലീനയുടെ മാതാപിതാക്കളും ഹൈക്കോടതി അഭിഭാഷകരുമായ അഡ്വക്കേറ്റ് അനിൽ പ്രഭ, രാജേശ്വരി എന്നിവരും സന്നിഹിതരായി. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനമേഖലയെ തിരുവില്ലാമല, കൊണ്ടാഴി, മെതുക് എന്നിങ്ങനെ 3 തിരിച്ചുകൊണ്ട് പ്രദേശവാസികളെ താൽക്കാലിക വാച്ചർമാരായി നിയോഗിച്ചുകൊണ്ട് ബയോമാസ് റിമൂവൽ, കൺട്രോൾ ബേണിംഗ് എന്നീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാട്ടുതീ പ്രതിരോധ യോഗവും ബോധവൽക്കരണ സെമിനാറും നടത്തി. യോഗത്തിൽ വനസംരക്ഷണ പ്രസിഡന്റ് ആന്റോ അലക്സാണ്ടർ അധ്യക്ഷനായിരുന്നു. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ധനിക് ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. 3rd മെമ്പർ ശ്രീജ മുഖ്യപ്രഭാഷണം നടത്തി. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി ചുള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, സഹവികാരി ഫാദർ നിൻഡോ കണ്ണമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലർവാടി ക്ലബ്ബ് മാളയിൽ നടത്തിയ വടംവലി മത്സരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകനായ കെ എം ബാവയെ സംഘാടകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. മാധ്യമപ്രവർത്തകനാണെന്ന് മനസ്സിലായിട്ടും അപമര്യാദയായി സംഘാടകർ പെരുമാറിയ സംഭവത്തിൽ മാള പ്രസ് ക്ലബ് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്ലസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറി ഇ പി രാജീവ് എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ആനാപ്പുഴ യൂണിറ്റ് സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ജി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷീജ ഹരിത, ട്രഷറർ ടി എസ് മണി, ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ, പി എസ് ധനഞ്ജയൻ, സുധ ഹരിദാസ്, കെ സി ജിജിത, കെ ഡി മഞ്ജുഷ, ടി ഡി അംബിക തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗവും എൻഡോമെന്റ് വിതരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ടി എ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൻ ആർ രമണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എസ് സായി, കെ എൻ രാധാകൃഷ്ണൻ, എം എസ് ഷാഹുൽ, ടി വി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 86 ബാച്ച് തണൽക്കൂട്ടത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഗിരീഷ് വെല്ലത്ത് അധ്യക്ഷനായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആർ വി അനിൽകുമാർ, തണൽക്കൂട്ടം സെക്രട്ടറി വി എം ബൈജു, ട്രഷറർ ജമാലുദ്ദീൻ, രക്ഷാധികാരി കെ കെ നിസാർ, ജോയിന്റ് സെക്രട്ടറി എം വി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. AIYF എടവിലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്യാമ്പ് ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. AIYF മേഖലാ പ്രസിഡന്റ് പി എഫ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർങ്ങധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ പേരാമ്പ്ര പാപ്പാളി ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ആർക്കും പരിക്കില്ല. എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത്. ഇടറോഡിൽ നിന്നും പെട്ടെന്ന് കയറിവന്ന കാറിനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് നിയന്ത്രണം തെറ്റി ലോറി മറിഞ്ഞത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ലോറിയിൽ നിന്നും റോഡിലേക്ക് ഒഴുകിയ ഡീസൽ വെള്ളം പമ്പ് ചെയ്ത് വൃത്തിയാക്കി. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടു പേർക്കെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുത്തു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഷൈജു, ഇയാളുടെ ജ്യേഷ്ഠൻ ബൈജു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നൈറ്റ് വാച്ചറായ പോളിനാണ് വെള്ളിയാഴ്ച രാത്രി മർദ്ദനമേറ്റത്. പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ഏതാനും ആളുകളുമായി പാർക്കിലെത്തിയ ഷൈജുവിനെ തടഞ്ഞതാണ് പോളിന് മർദ്ദനമേൽക്കാൻ കാരണമെന്ന് പറയുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് പരാതി നൽകാൻ മതിലകം പോലീസ് സ്റ്റേഷനിലെത്തിയ സ്ത്രീ കുഴഞ്ഞുവീണ് മരിച്ചു. മതിലകം സി കെ ഉളവ് സ്വദേശി പരേതനായ പുതിയ വീട്ടിൽ അബൂബക്കർ ഭാര്യ 59 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുടുംബ തർക്കത്തെ തുടർന്ന് മരുമകൾ നിസ്മ ഭർത്തൃമാതാവ് മുംതാസിനെതിരെ പരാതി നൽകാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇതേസമയം തന്നെ മുംതാസും പരാതിയുമായി സ്റ്റേഷനിലെത്തി. ഇരുകൂട്ടരുമായി പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ മുംതാസ് കുഴഞ്ഞുവീഴുകയായിരുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മുംതാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4545 രൂപ, പവന് 36360 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി കുട്ടഞ്ചിറ പാടശേഖരത്തിലെ കൃഷി മയിലുകൾ വ്യാപകമായി നശിപ്പിച്ചു. 20-ലേറെ മയിലുകളാണ് പാടശേഖരത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചത്. ഈ മാസം മുതൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി വീതം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പാളുമെന്ന് സൂചന. റേഷൻ കടയിൽ വേണ്ടത്ര അരി സ്റ്റോക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂരിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി. വടക്കാഞ്ചേരി നഗരസഭയിൽ പുതുവത്സര സമ്മാനമായി 11 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കാൻ തീരുമാനം. പുതുരുത്തിയിലെ ഫ്ളാറ്റിലേക്കുള്ള ഗുണഭോക്താക്കളുടെ പട്ടിക നഗരസഭ അംഗീകരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.